السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. نمك ريا نملك جيبت تلي وتستمعي ريدي لدكان لكوند وتستمعي برياسان لكوند وتستمعي ريدي لتلرنم تقرنم بوغن وراند كارنم جيبت من لدي പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും അതോടൊപ്പം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒന്നാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ചാവി തരാം, ഒരു മിഫ്താഹ് തരാം. ഈ ചാവി ഉപയോഗിച്ച് നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന അവസരത്തിലും എത്ര വലിയ ദുരിതത്തിൽ അകപ്പെട്ട അവസരത്തിലും ഈ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ എത്ര വലിയ ദുഃഖമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ ഒരിക്കലും നമുക്ക് രക്ഷയില്ല എന്ന് കരുതിയ പ്രശ്നമാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മഹ്റജ് ഫറജ് അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. കാരണം ഇത് അത്ര പവറാണ് ഈ ഒരു പറയാൻ പോകുന്ന ദിക്റിന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ആയത്തിന്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ്, പക്ഷേ നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഏതായാലും അള്ളാഹു ഖുർആനിലൂടെ തന്നെ നമുക്ക് രക്ഷ നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞ, രക്ഷ നൽകാമെന്ന് അള്ളാഹു വാക്തത്വം ചെയ്ത ഒരു അത്ഭുത ദിക്റാണ് ഇത്. നമ്മൾ ഉപയോഗിക്കുക. ഏതായാലും നമുക്ക് ഏതാണ് ആ ഒരു ദിക്റ് എന്ന് പറഞ്ഞു തരാം. പ്രിയരെ, മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ചരിത്ര സംഭവം വിവരിക്കുന്നുണ്ട് ഒരു ഹദീസിലൂടെ. അതിലൂടെ മഹാനവറുകൾ പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. ഇസ്മുല്ലാഹി അസ്സ വജൽ അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വഇദാ സുഇല ബിഹി ഉഅതിയ ദഅവതു യൂനുസ് ബിനു മത്ത. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഇസ്മ്, എന്താണ് ആ ഇസ്മ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ആ ഒരു ഇസ്മ് വെച്ചൊരു വ്യക്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ഒരു ദുആക്ക് ഇജാബത്ത് നൽകുന്നതാണ്. അത് വെച്ചെന്തെങ്കിലും അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിച്ചാൽ ആ ആവശ്യങ്ങളൊക്കെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. അത്ര പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ്. ആ ഒരു ദുആ വെച്ച് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും, എന്താവശ്യം മുൻനിർത്തി ചോദിച്ചാലും അള്ളാഹു നൽകും. അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് അള്ളാഹുവിന് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു സമയം പറയുകയാണ്. അന്നേരം മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഹിയ ലി യൂനുസ് ഇബ്നു മത്ത ഖാസ ഔ ലി ജമാഅത്തിൽ മുസ്ലിമീൻ. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ദഅവത്ത് എന്നുള്ളത് മഹാനവറുകൾക്ക് മാത്രമുള്ളതാണോ അതോ അത് മറ്റു ജമാഅത്തുൽ മുസ്ലിമീൻ, മറ്റു മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചാൽ അവർക്കും അതിൻ്റെ ഫലം ലഭിക്കുമോ എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, അന്നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഹിയ അലി യൂനുസ് ബിനു മത്ത ഖാസതൻ വലിൽ മുസ്ലിമീന അമ്മ ഇദാ ദഉ ബിഹാ. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് മഹാനായ യൂനുസ് നബിയിന് പ്രത്യേകമായിട്ട് അള്ളാഹു ഇറക്കിക്കൊടുത്തതും അതുപോലെ സർവ ജമാഅത്തുൽ മുസ്ലിമീൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും ആമായിട്ട് പൊതുവായിട്ടും അള്ളാഹു ഇറക്കിക്കൊടുത്തതുമാണ്. അവർ മുസ്ലിമീങ്ങളായ ആളുകൾ അവർ അതുകൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അവർക്കും മഹാനായ യൂനുസ് റളിയല്ലാഹു അൻഹു ലഭിച്ചതുപോലെ തന്നെ പെട്ടെന്നുള്ള ഇജാബത്ത് അവർക്കും ലഭിക്കുന്നതാണ് എന്ന തരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി ആയിക്കൊണ്ട് പറയുന്നുണ്ട്. ഏതാണ് ആ ദുആ എന്നല്ല നിങ്ങളെ ചിന്തിക്കുന്നത്, ആ ദുആ ഇതാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് ആ ദുആ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എത്ര വലിയ ദുഃഖമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്തുക, അള്ളാഹു അതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഏത് പ്രയാസമാണെങ്കിലും അതിൽ നിന്നുള്ളൊരു രക്ഷ അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ആയത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മഹത്തായിട്ട് ഖുർആനിലൂടെ പറയുന്നത്, വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ എന്നാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ആ പ്രയാസത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി,
അതുപോലെ തന്നെ ബാക്കിയുള്ള മുഅ്മിനീങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ്, അവർക്ക് ഞാൻ നജാത്ത് രക്ഷ അവർക്ക് ലഭിക്കൊടുക്കുന്നതാണ് എന്ന് തന്നെയാണ് അള്ളാഹു ഈ ആയത്തിൻ്റെ മഹത്തായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ, ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലി നമ്മൾ അള്ളാഹുവിലേക്ക് കൈയുയർത്തിയാൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകും ഇൻഷാ അല്ലാഹ്. തീർച്ച മനസ്സിലായല്ലോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റുകളും അതുപോലെ ഖുർആനിക മന്ത്രങ്ങൾക്കായിട്ട് നമുക്ക് ഇനിയും കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.